Ave Maria Academy Grammar Section Part 1 Ellavarkku Swagatham. Let us see the usage of simple present in OET writing. The first usage is to denote social background of the patient and secondly to express present situation. Third usage is to indicate discharge plan of the patient. Today I am going to discuss about simple present tense. ഇവിടെ നമ്മൾ play എന്ന് പറയുന്ന verb ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് play എന്ന് പറയുന്ന verbന് നമ്മൾ s ആഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ root form verb ആ verbന് ഒരു മാറ്റവും വരാതെ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തു. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വെർബിൽ ഒരു മാറ്റവും വരുത്തിയില്ല, റൂട്ട് ഫോമ വെർബ് ഉപയോഗിച്ചു. ഐ ആൻഡ് യുവിന്റെ കൂടെ റൂട്ട് ഫോമ വെർബ് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്ന വെർബ്? സബ്ജക്റ്റ് അനുസരിച്ച് എന്തുകൊണ്ട് മാറുന്നു? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഐ ആം യുവിൻ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ റൂട്ട് ഫോം വെർബ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. വെർബിന് ഒരു മാറ്റവും ഇല്ലാതെ ആയിരിക്കും നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം ഐ ആൻഡ് യു കൺസിഡർ ടു ബി ആസ് എ പ്ലൂറൽ സബ്ജക്റ്റ്. സോ ഹി ഷീ ഇറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, അത് ഏകവചനമാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ യെസ് ഓർ യെസ് വി നീഡ് ടു ആഡ് ടു ദ മെയിൻ വെർബ്. മിസ്റ്റർ തോമസ് ഒരൊറ്റ ഒരാളുള്ളൂ, അപ്പൊ നമ്മൾ യെസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്ട് ലൈക്ക് വി ഓർ ദേ വി നീഡ് ടു യൂസ് റൂട്ട് ഫോം ഓഫ് വെർബ്. വെർബിന് ഒരു മാറ്റവും വരാതെ നമുക്ക് യൂസ് ചെയ്യാം. ദ ഫോർമാറ്റ് ഫോർ സിമ്പിൾ പ്രസന്റ്, ഇഫ് ദ സബ്ജക്ട് ഈസ് പ്ലൂറൽ, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്, വെർബിന് ഒരു മാറ്റവും വരുത്താതെ നമുക്ക് ഉപയോഗിക്കാം. ഇഫ് സബ്ജക്ട് ഈസ് സിംഗുലർ, സബ്ജക്ട് പ്ലസ് വെർബിനോട് നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം, പ്ലസ് ഒബ്ജക്ട് വരും. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ യൂസസ് ഓഫ് സിംപിൾ പ്രസന്റ് ടെൻസ്. ദ ഫസ്റ്റ് യൂസ് ഇറ്റ് ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ആക്ഷൻ. ഹി ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. അപ്പം ഹി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിനോട് നമ്മൾ എസ് ആഡ് ചെയ്തു. അപ്പം അതൊരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവറി ഡേ മോർണിംഗിൽ എന്ത് ചെയ്യുന്നു? അവൻ ചായ കുടിക്കുന്നു. ഐ ഗെറ്റ് അപ് എവറി ഡേ അറ്റ് 5 o'clock. സോ ഐ ഈസ് എ സബ്ജക്ട്. സോ വി ആർ യൂസിങ് റൂട്ട് ഫോം ഓഫ് ദി വേർബ്. ഇറ്റ് ഈസ് ഓൾസോ എ ഹാബിച്വൽ ആക്ഷൻ. ദേ പ്ലേ ക്രിക്കറ്റ്. സോ ഹിയർ ദേ ഈസ് എ പ്ലൂറൽ സബ്ജക്ട്. സോ വി ഹാവ് യൂസ് റൂട്ട് ഫോം ഓഫ് വേർബ്. So another use to denote general truths. For example, the sun rises in the east. Sun kidakudiyunu nammal vicharicha naale enu maati udipikkan pattu illa, aduru general aya truth. Honey is sweet. Moon revolves around the earth. Appam സൺ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് റൈസ് എന്ന് പറയുന്ന വെർബിനോട് കൂടി നമ്മൾ എസ് ആഡ് ചെയ്തു. ഹണി ഈ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിച്ചു. അപ്പൊ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആർ ഉപയോഗിക്കും. സബ്ജക്ട് ഐ ആണെങ്കിൽ അതിന്റെ കൂടെ ആം ഉപയോഗിക്കും. ദ തേർഡ് യൂസേജ് ഈസ് ടു ഡിനോട്ട് ഫ്യൂച്ചർ ഈവന്റ് ഓർ എ ഫിക്സ്ഡ് ടൈം ടേബിൾ. ഒരു ഫിക്സ്ഡ് ആയ പ്രോഗ്രാം അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയ ടൈം ടേബിൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ച് സൂചിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, ദി മാച്ച് സ്റ്റാർട്സ് അറ്റ് 9 AM. ചിലപ്പോൾ നമ്മൾ ആ മാച്ചിനെ കുറിച്ച് പറയുന്ന തലേ ദിവസമായിരിക്കും. അപ്പൊ എപ്പോഴാണ് ആ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്? അടുത്ത ദിവസം. അപ്പൊ ആക്ഷൻ നടക്കാൻ പോകുന്ന നാളെ. പക്ഷേ ഫോർ എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഫോർ എ ഫിക്സ്ഡ് പ്രോഗ്രാം യു ക്യാൻ യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. The train leaves at 5:30 PM. നമ്മൾ രാവിലെ തന്നെ സ്റ്റേഷനിൽ എത്തിക്കാണും, പക്ഷെ ട്രെയിൻ പോകുന്ന എപ്പോഴാ? 5:30 PM. അത് വൈകുന്നേരമാണ്, അത് ഫ്യൂച്ചർ ആക്ഷനാണ്. The next flight is at 7 AM tomorrow morning.
So the next flight is a singular subject, so we are using is. Now let us see what the practical application of simple present tense in OET writing. The first usage is to indicate social background of the patient. Here we are taking as a patient's name Mr. Matthew Jones and his age is 79 year. Social background. Appa case notes illathu thannirikkuva social background like retired accountant, lives in Lake Park, never married, reports no relatives or friends, isolated and depressed, reports no relatives or friends. So how we can write these case notes in using simple present? Mr. Matthew Jones is a retired baker who lives in Lake Park and is never married. He appears to be isolated and depressed and does not have any relatives or friends. Another usage is to denote present situation of the patient. Appa case notes inathu thannirikkuva നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് പേഷ്യൻ്റ് ഉള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. എന്തൊക്കെയാ പ്രോബ്ലം എന്ന്, എക്സ്പീരിയൻസസ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ, സ്പീക്കിംഗ് ഇൻഎബിലിറ്റി, ഏബിൾ ടു വോക്ക് ഇൻഡിപെൻഡൻ്റ്ലി. മിസ്റ്റർ മാത്യു ജോസ് എക്സ്പീരിയൻസസ് ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ ആൻഡ് ഹാസ് സ്പീക്കിംഗ് ഇൻഎബിലിറ്റി, ഹീസ് ഏബിൾ ടു വോക്ക് ഇൻഡിപെൻഡൻ്റ്ലി. ദ തേർഡ് യൂസേജ് ഈസ് ടു ഡിനോട്ട് ഡിസ്ചാർജ് പ്ലാൻ ഓഫ് ദ പേഷ്യൻ്റ്. കേസ് നോട്ട്സിനകത്ത് ഡിസ്ചാർജ് പ്ലാൻ ആയിട്ട് തന്നിരിക്കുകയാണ് അറ്റൻഡൻസ് അറ്റ് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫിസിയോതെറാപ്പി 3 times പെർ വീക്ക്, ഡെയിലി സിൽവസിൻ ഡ്രസ്സിംഗ്, മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ഫിനാൻഷ്യൽ കൗൺസിലർ ടു റിസോൾവ് ഹിസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ്. മിസ്റ്റർ മാത്യു ജോസ് നീഡ്സ് ടു അറ്റൻഡ് ഇൻ ദ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫിസിയോതെറാപ്പി 3 times a week. And requires silvercine dressing daily. It is important to make an appointment with the financial counselor to resolve his financial issues. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം കാണുന്നതിനായി നിങ്ങൾ ഈ വീഡിയോ കണ്ടത് ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കണ്ടതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.